ആരായിരുന്നു മഹാനായ വലിയുള്ളാഹി തൃപ്പനച്ച് മുഹമ്മദ് മുസ്ലിയാർ? ആൾക്കൂട്ടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ആരാധനയും പരിത്യാഗവുമായി തന്റെ മുഴു ജീവിതവും സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു മഹാനവർകൾ. ഇതേതെങ്കിലും ഔലിയാക്കളെ കുറിച്ച് നമ്മൾ കേട്ട് കേൾവിയുള്ളത് പോലെയല്ല ഇത്. നമുക്കിടയിൽ ആ മഹാനുഭാവൻ ജീവിച്ചത് കണ്ട് അറിഞ്ഞ് ഉൾക്കൊണ്ടവരാണ് നമ്മളൊക്കെയും. മഹാനായ തൃപ്പനച്ചി, തവളക്കുഴിയൻ, രായീൻ എന്നിവരുടെയും നെടിയിരിപ്പ് കുഞ്ഞാത്തുവിന്റെയും നാലാമത്തെ പുത്രനായി 1931 മഹാനായ വലിയുള്ളാഹി തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരുടെ ജനനം. ഉസ്താദിന്റെ ചെറുപ്രായത്തിൽ തന്നെ മാതാവ് ഇഹലോകവാസം വെടിഞ്ഞിരുന്നു. മാതൃത്വത്തിന്റെ ആദ്യമായ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യം മഹാനായ ഉസ്താദിനുണ്ടായിരുന്നില്ല. സ്വന്തം സഹോദരി ഫാത്തിമയുടെ പരിലാളനയിലായിരുന്നു പിന്നീട് മഹാനവർകൾ ജീവിച്ചിരുന്നത്. പ്രിയപ്പെട്ട മുമ്മിനെ നമ്മൾ ആലോചിക്കണം. ദുനിയാവിനോട് പൂർണമായും സലാം പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട വലിയുള്ളാഹി തൃപ്പനച്ച് മുഹമ്മദ് മുസ്ലിയാർ. ആൾക്കൂട്ടത്തിൽ നിന്നൊഴിഞ്ഞ് ഏകാന്തതയെ പ്രേമിച്ച് ഇലാഹായ റബ്ബിൽ പൂർണമായും ചിന്തിച്ചുകൊണ്ട് ലോകത്തെ സുഖവാസത്തിനായി ഈ പരലോകത്തിന്റെ സുഖാശ്വാസത്തിന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു, പ്രയത്നിക്കുകയായിരുന്നു മഹാനായ തൃപ്പനച്ച് മുഹമ്മദ് മുസ്ലിയാർ. നമ്മൾ ആലോചിക്കണം, ഇന്ന് ഭൗതിക സുഖാഡംബരങ്ങൾക്ക് വേണ്ടി ആത്മീയ വേഷങ്ങൾ കെട്ടി പൊതുജനത്തെ കബളിപ്പിക്കുന്ന പല മൗലാനമാരെയും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇലാഹായ റബ്ബിലേക്ക് ഏകാന്തതയിലൂടെ ആൾക്കൂട്ടത്തിൽ നിന്നൊഴിഞ്ഞ് ഇബാദത്തുമായി കഴിഞ്ഞുകൂടുകയായിരുന്നു മഹാനുഭാവൻ. ഇൽമിന്റെ സദസ്സുകളോട് വലിയ താല്പര്യമായിരുന്നു. മഹാനായ ഉസ്താദവർകൾ വലിയ പണ്ഡിതനായിരുന്നു. നമ്മൾ ആലോചിക്കണം, അനവധി അനവധി മേഖലകളിൽ അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട വലിയുള്ളാഹി തൃപ്പനച്ചി ഉസ്താദവർകൾക്ക്. പല കിതാബുകളും ഉസ്താദിന്റെ മനഃപ്പാഠമായിരുന്നുവെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉസ്താദിന്റെ അടുത്തു ചെന്ന് വല്ല സംശയവും ചോദിച്ചാൽ കിതാബുകളുടെ ഇബാറത്തുകൾ നോക്കി വായിക്കുന്നത് പോലെ മറുപടി പറയാറുണ്ടായിരുന്നു. പലരുടെയും ചോദ്യത്തിന്, പലരുടെയും സംശയങ്ങൾക്ക്, പലരുടെയും പ്രതിസന്ധികൾക്ക് പരിഹാരമായി വലിയ വലിയ കിതാബിന്റെ ഉദ്ധരണികളായിരുന്നു മഹാനായ ഉസ്താദ് പണ്ഡിതന്മാർക്ക് പറഞ്ഞു കൊടുത്തിരുന്നത്. ഉസൂലുൽ ഫിഖ്ഹിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥമായ ജംഉൽ ജവാമിഉ്, മന്തിക്കിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥമായ ഷറഹു തഹ്ദീബ് തുടങ്ങിയ പല കിതാബുകളും മഹാനായ തൃപ്പനച്ചി ഉസ്താദിന് മനഃപ്പാഠമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് കേവലം ഒരു ഒല്ലിയിട്ട് ഔലിയായി നടക്കുന്ന രീതിയല്ല. ഗാഥജ്ഞാനമുണ്ടായിരുന്നു മുമ്മിൻ, കൂർമ്മ ബുദ്ധിശക്തിയായിരുന്നു മുമ്മിനെ. ഏതായാലും അള്ളാഹുവിനും അവന്റെ റസൂലിനും വേണ്ടി ജീവിതം നീക്കിവെച്ച മഹാമനീഷി ഇഹലോക സുഖങ്ങളെ സമ്പൂർണമായും അകറ്റി നിർത്തി എല്ലാം പൂർണമായും അള്ളാഹുവിൽ ഏൽപ്പിച്ചായിരുന്നു ആ മഹാനുഭാവന്റെ ജീവിതം. വെറുമൊരു ചായയിലോ ഒന്നോ രണ്ടോ ചായ മാത്രമായിരുന്നു പലപ്പോഴും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഒരു ദിവസത്തെ ഭക്ഷണം. അങ്ങനെയായിരുന്നു, കേവലം ഒന്നോ രണ്ടോ ചായ മാത്രമായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദവർഗളുടെ ഭക്ഷണമെന്നത് പ്രിയപ്പെട്ട മുമ്മിനെ നമ്മൾ ആലോചിക്കണം. ദുനിയാവിന് അത്ര വില മാത്രമേ ഉസ്താദ് കൽപ്പിച്ചിരുന്നുള്ളൂ. പാരത്രിക ലോകത്തിന്റെ സുഗമമായ വിജയത്തിന് വേണ്ടി ഐഹിക ലോകത്തെ നശ്വര സുഖങ്ങളെ മുച്ചൂടും മഹാനവർകൾ ഒഴിവാക്കി ഉറങ്ങാനായി ഉസ്താദവർകൾ തലയിണ വെച്ച് കിടന്നതായി ഇതുവരെ ആരും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ആ മനുഷ്യനെ ദുനിയാവിനെ എങ്ങനെയാണ് കണ്ടതെന്ന് ചിന്തിക്കണം. ഏ മര്യാദക്കൊന്ന് കടന്നുറങ്ങണം എന്നുള്ള താല്പര്യത്തോടുകൂടെ തലയിണ വെച്ച് ഉറങ്ങാൻ പോലും ഉസ്താദ്
തയ്യാറായില്ല, പലപ്പോഴും ഇരുന്നായിരുന്നു ഉറക്ക് പോലും. ദുനിയാവിന്റെ സുഖങ്ങളൊക്കെയും ഒഴിവാക്കി ഏതൊരു മനുഷ്യനും ആഗ്രഹിച്ചു പോകുന്നതല്ലേ വിവാഹവും കുടുംബവും. എന്നാൽ ഭാര്യയും കുടുംബവും ഒക്കെ ഉണ്ടായാൽ അത് തന്റെ പാരത്രിക ജീവിത വിജയത്തിന് തടസ്സമാകുമോ എന്ന ചിന്തയിൽ അതുപോലും ഒഴിവാക്കാനാണ് മഹാനായ തൃപ്പനച്ചി ഉസ്താദ് തയ്യാറായത്. വിവാഹത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ഖിയയിലെ ഒരു ബൈത്ത് പാടലായിരുന്നു ഉസ്താദിന്റെ പതിവ്. ഉസ്താദേ, വിവാഹം ചെയ്യണ്ടേ, കല്യാണം വേണ്ടേ? അതേ കുറിച്ച് ചോദിക്കുമ്പോൾ മഹാനായ തൃപ്പനച്ചി ഉസ്താദ് അദ്ഖിയയിൽ ഒരു ബൈത്ത് ചൊല്ലും. വത്രുഖ് മിനൽ അസ്വാജി മിമ്മാ സഅദത് ഫീ താഅതിൻ വഖ്തറ ഗസൂബൻ ഫാലിലാ വത്രുഖ് മിനൽ അസ്വാജി മിമ്മാ സഅദത് ഫീ താഅതിൻ വഖ്തറ ഗസൂബൻ ഫാലിലാ. അല്ലാഹുവിനെ വഴിപ്പെടുന്ന കാര്യത്തിൽ നിന്നെ സഹായിക്കാത്ത ഭാര്യയെ നീ ഉപേക്ഷിച്ചോ, പകരം അവിവാഹിതനായി ജീവിക്കുകയും ചെയ്തോ, ഇതാണ് നിനക്ക് ഖൈർ. ചുരുക്കത്തിൽ, വിവാഹത്തിന് തയ്യാറായില്ല. എന്നാൽ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, വിവാഹത്തിന് തയ്യാറായിട്ടില്ലെങ്കിലും ബഹുമാനപ്പെട്ട ഉസ്താദവർഗൾ കുടുംബ ബന്ധം ചേർക്കുന്ന കാര്യത്തിലേറെ ശ്രദ്ധിച്ചിരുന്നു. കുടുംബബന്ധം ചേർക്കുന്ന കാര്യത്തിൽ ഏറെ ശ്രദ്ധിച്ചിരുന്നു. കുടുംബങ്ങളുമായി വളരെ നല്ല ബന്ധമാണ് പുലർത്തിയിട്ടുള്ളത്. കുടുംബങ്ങളിൽ നടക്കുന്ന കല്യാണങ്ങളിലും മറ്റു പരിപാടികളിലുമൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ പരമാവധി പങ്കെടുക്കുമായിരുന്നു. ഉമ്മിനെ ശ്രദ്ധിക്കണം. ഉസ്താദിന്റെ ഒരു സഹോദരി പലപ്പോഴായി ഉസ്താദിന്റെ അടുക്കൽ വന്ന് എനിക്ക് വല്ലാത്ത രോഗമുണ്ട്, നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. പലപ്പോഴും വരും, യോഗണ്ട്, പ്രയാസണ്ട്, നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറയും. അങ്ങനെ ഉസ്താദ് ദുആ ചെയ്തുകൊടുക്കും. ഒരു ദിവസം ഉസ്താദ് പറഞ്ഞു, തൻ്റെ നേരെ പെങ്ങളാണ്, പെങ്ങള് വന്നിട്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, എല്ലാ സഹോദരന്മാരുടെ വീട്ടിലും പോയി രണ്ട് ദിവസം താമസിക്ക്, എന്നിട്ട് വീട്ടിലേക്ക് പോ, ഞാനും വീട്ടിലേക്ക് വരാം, ഞാനും വീട്ടിലേക്ക് വരാം. ആ സഹോദരി തൻ്റെ ഓരോ സഹോദരി സഹോദരന്മാരുടെ വീട്ടിൽ പോയി താമസിച്ചു, സ്വന്തം വീട്ടിലേക്ക് ചെന്നു. അന്ന് ആ സഹോദരി മരണപ്പെട്ടു പോയി. അപ്പോൾ മഹാനായ ഉസ്താദവർഗളും അവിടെ എത്തി. അവരുടെ ആ കുടുംബത്തിൻ്റെ കാര്യത്തിലുള്ള ശ്രദ്ധയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഏതായാലും എല്ലാ അർത്ഥത്തിലും ദുന്യവിയായ സുഖങ്ങളൊക്കെ വെടിഞ്ഞ് അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പണം നടത്തിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട വലിയുള്ളാഹി തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ. അള്ളാഹു ആ മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് രക്ഷ നൽകട്ടെ. ഏകാന്തത ഔലിയാക്കൾ തിരഞ്ഞെടുക്കുന്നൊരു സംഗതിയാണ്. ഏകാന്തത ഔലിയാക്കൾ തിരഞ്ഞെടുക്കുന്നൊരു സംഗതിയാ. എന്നാ ആൾക്കൂട്ടത്തിലേക്ക് വരാറില്ലേ? ഉണ്ട്, അങ്ങാടിയിലേക്ക് വരാറുണ്ടായിരുന്നു. പക്ഷെ എന്തിനാണ് അങ്ങാടിയിലേക്ക് വന്നത് മുമ്മിനെ? അത് മനുഷ്യരെ കാണാനല്ല, ആളുകളുമായി സംസാരിക്കാനല്ല, അവരുമായി ദുനിയാവിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ, ഇദാ തൈതു മുസൂഖ ഫഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ ഹയ്യുൽ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. നിങ്ങൾ അങ്ങാടിയിൽ ചെന്നാൽ ഈ ദിക്ർ ചൊല്ലണം. ഈ ദിക്ര ഒരാൾ അങ്ങാടിയിൽ നിന്ന് ചൊല്ലിയാൽ കത്തബല്ലാഹു ലഹു അൽഫ അൽഫ ഹസന, പത്തു ലക്ഷം ഹസനത്താണ് അതിന് പ്രതിഫലമായി അല്ലാഹു നൽകുന്നതെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ. പത്തു ലക്ഷം ഹസനത്ത് നൽകും, പത്തു ലക്ഷം ദോഷങ്ങൾ പൊറുക്കപ്പെടും, പത്തു ലക്ഷം ദറജ ഉയർത്തപ്പെടുകയും ചെയ്യും. പക്ഷെ അങ്ങാടിയിൽ നിന്ന് ദിക്ര ചൊല്ലണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? അതിനായിരുന്നു ആ മഹാനുഭാവൻ അങ്ങാടിയിൽ വന്നിരുന്നത്. അല്ലാതെ ദുനിയാവിന്റെ ബിസിനസ്സിന് വേണ്ടിയാണോ? അല്ല.
ഏതായാലും അനവധി കറാമത്തുകൾ ആ മഹാനുഭാവനിൽ നിന്ന് പലർക്കും അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ ഉറൂഫ് മുബാറക്ക് ഈ വരുന്ന ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബറക്കത്ത് കൊണ്ടെല്ലാ വിജയവും നമുക്ക് നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്.